എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓഡിയൻസ് റിക്വയർമെന്റ് ആണ്. ഓഡിയൻസ് സീസ് എനി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിത്ത് സം മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ കോമൺ വിച്ച് ഇൻഫ്ലുവൻസസ് ഹൗ റിലവൻ്റ് ആൻഡ് സിഗ്നിഫിക്കൻറ്റ് ദേ ആർ ടു സ്പെസിഫിക് ഔട്ട്കംസ്. അതായത് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മൾ എന്ത് പറയാം, ഓഡിയൻസ് എന്ന് പറയാം. കുറച്ച് കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് നമ്മൾ എന്ത് പറയാം, ഓഡിയൻസ് എന്ന് പറയാം. മാച്ചിങ് എ വെബ്സൈറ്റ് ആൻഡ് ഡിസൈൻ ടു ടാർഗറ്റ് ഓഡിയൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇൻ വെബ്സൈറ്റ് ക്രിയേഷൻ. ഇപ്പൊ ഒരു വെബ്സൈറ്റ് ക്രിയേഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ശരിക്കും എന്ത്, ഓഡിയൻസിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള ഡിസൈനിങ് ഒക്കെ വെബ്സൈറ്റ് ഡിസൈനിങ് കീപ്പ് ചെയ്യാവുന്നത്. ഓഡിയൻസിന്റെ അഭിരുചിക്ക് അനുസരിച്ചുള്ള വെബ്സൈറ്റ് ഡിസൈനിങ് കീപ്പ് ചെയ്യാവുന്നതാണെന്ത്, വെബ്സൈറ്റ് ക്രിയേഷന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്. ദി ഫോളോയിങ് പോയിന്റ്സ് ഷുഡ് ബി കെപ്റ്റ് ഇൻ മൈൻഡ് വെൻ ഡിസൈനിങ് വെബ്സൈറ്റ് ഫോർ ഓഡിയൻസ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പോൾ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ആണ് കളർ സ്കീം. സെലക്ടിങ് റോങ് കളർ സ്കീം കുഡ് മേക്ക് വിസിറ്റേഴ്സ് ലീവ് ദി സൈറ്റ് ഇൻ എ മാറ്റർ ഓഫ് സെക്കൻഡ്. അപ്പൊ നമ്മൾ റോങ് ആയിട്ടുള്ള കളർ സ്കീമാണ് നമ്മളുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, യൂസേഴ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യും. അതായത് നമ്മളിപ്പോ ഒരു ഗാർഡനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ അതിന്റെ ഒരു കളർ സ്കീം, അപ്പൊ നമ്മളിപ്പോ എന്താണ്, നമ്മളിപ്പോ ഒരു ടെക്നോളജി പരമായിട്ടൊരു സ്കീമൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഓഡിയൻസ് എന്ത് ചെയ്യും, പെട്ടെന്ന് എന്ത് ചെയ്യും, ആ സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യും. ദെയർഫോർ മേക്ക് ഷുവർ ദി കളർ മാച്ചസ് ദി ഇമേജസ് ഓഫ് ബിസിനസ് ആൻഡ് ദി മെസ്സേജ് ദാറ്റ് ഈസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ്. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ബിസിനസിന്റെ നാച്ചുറൽ അനുസരിച്ചുള്ള എന്ത് ചെയ്യണം, കളർ സ്കീമാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ റോങ് കളർ സ്കീം കൊടുത്താൽ എന്ത് ചെയ്യും, വിസിറ്റേഴ്സ് അല്ലെ ആ വെബ്സൈറ്റ് യൂസ് ചെയ്യണ യൂസേഴ്സ് എന്ത് ചെയ്യും, പെട്ടെന്ന് ആ സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യും. അടുത്താണത് ലേഔട്ട്. ദി വെബ്സൈറ്റ് ഷുഡ് ബി ഈസി ടു റീഡ് ആൻഡ് നാവിഗേറ്റ്. ഇപ്പൊ വെബ്സൈറ്റ് എന്തായിരിക്കും, വെബ്സൈറ്റിലെ കണ്ടന്റ് നമുക്ക് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റണം. നമുക്ക് ഒരു പേജിൽ നിന്ന് മറ്റൊരു പേജിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ കഴിയണം. ദി ടാർഗറ്റ് ഓഡിയൻസ് വിൽ ഡിറ്റർമിൻ ദി നാച്ചർ ഓഫ് നാവിഗേഷൻ ദേ നീഡ്. അപ്പൊ ഓഡിയൻസിന്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നാവിഗേഷൻസ് എന്ത് ചെയ്യണം, നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അടുത്ത് ഫോൺസ് ആൻഡ് ടൈപ്പോഗ്രഫി. ഫോൺസ് ആൻഡ് സൈസ് ഓഫ് ദി ഫോൺസ് യൂസ്ഡ് ഇൻ എ സൈറ്റ് ക്യാൻ ഓഫൺ ഹെൽപ് ഗെറ്റ് ഫൈൻ മെസ്സേജസ് അക്രോസ് ടു യൂസേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെബ്സൈറ്റ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഫോണ്ടും അതിന്റെ സൈസൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ട് സെറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ നമ്മൾ ഫോണ്ടിന്റെ സൈസൊക്കെ നമ്മൾ വളരെ ചെറുതാക്കി വെച്ചാൽ എന്ത് ചെയ്യും, യൂസേഴ്സിന് എന്ത് ചെയ്യാം, പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ റീഡ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഫോണ്ടിന്റെ ടൈപ്പ് ഉണ്ടല്ലോ അല്ലെ, ടൈംസ് നൗ ന്യൂ റോമൻ, കാലിബ്രി, എം എസ് പിഗോത്തേക്ക്, എം എൽ കാർത്തിക്, അങ്ങനെ ഒരുപാട് ഫോണ്ടിൽ ടൈപ്പ് ഉണ്ട്. ഇപ്പൊ ചില ഫോൺ ടൈപ്പ് എന്താണ്, ഇങ്ങനെ കൂട്ടക്ഷരവും ചരിഞ്ഞും ഒക്കെ ഉള്ള ഫോൺസ് കാണും. അപ്പൊ ചില ഫോണ്ടുകൾ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പെട്ടെന്ന് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഫോണ്ടുകൾ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യാം, യൂസേഴ്സിന് പറ്റുന്ന രീതിയിലെ ഫോണ്ടും അതുപോലെ തന്നെ ഫോണ്ടിന്റെ സൈസും സെറ്റ് ചെയ്യാം. ദി ഫോണ്ട് ടൈപ്പ് ആണിത്, ഫോണ്ട് സൈസ് ആർ ഓൾസോ ബേസ്ഡ് ഓൺ ദി ടാർഗറ്റ് ഓഡിയൻസ്. അപ്പോൾ എന്താണ്, നമ്മളെ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം എന്ത്, നമ്മളെ ഫോണ്ടിന്റെ സൈസും ഫോണ്ടിന്റെ ടൈപ്പും നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അടുത്താണ് കണ്ടന്റ്. വെൻ ഇറ്റ് കംസ് ടു ദി കണ്ടന്റ് ഓൺ എ വെബ്സൈറ്റ് ദി ഓവറോൾ സ്റ്റൈൽ സ്പേസിംഗ് ആൻഡ് ഹൗ ഇറ്റ് ഈസ് അറേഞ്ച്ഡ് ഷുഡ് ബി കൺസിഡർ. അപ്പൊ നമ്മളൊരു വെബ്സൈറ്റിലെ ഒരു കണ്ടന്റിനെ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ ഓവറോൾ സ്റ്റൈല്, സ്പേസിംഗ്, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്തതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അപ്പൊ വെബ്സൈറ്റിലെ കണ്ടന്റിലേക്ക് വരുമ്പോൾ അതിന്റെ വെബ്സൈറ്റിന്റെ ഓവറോൾ സ്റ്റൈല്, സ്പേസിംഗ്, അതെങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് എന്നൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പരിഗണിക്കണം. അടുത്താണ് ഇമേജസ്. ഇൻ ഓർഡർ ടു ഗെറ്റ് ദി അറ്റൻഷൻ ഓഫ് ഓഡിയൻസ് ദി റൈറ്റ് ഇമേജസ് ഇൻ ദി കറക്റ്റ് സ്റ്റൈലിസ് നീഡ് ടു ഇൻക്ലൂഡ് ഇൻ എ വെബ്സൈറ്റ്. നമ്മൾ കറക്റ്റ് ഇമേജ് ആയിരിക്കണം എന്ത്, നമ്മൾ വെബ്സൈറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. നമ്മൾ സപ്പോസ് നമ്മളിപ്പം ഒരു ബൈക്കിന്റെ ഒരു സെയിൽ ചെയ്യുന്ന വെബ്സൈറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ബൈക്കിന്റെ പേര് കൊടുത്തത്, ഇപ്പൊ എന്താണ് നമ്മളിപ്പം ഹോണ്ട യൂണിക്കോ എന്ന് കൊടുത്തത്, അപ്പൊ അത് ആ ബൈക്കിന് കറസ്പോണ്ട്, ആ ഒരു ടെക്സ്റ്റിന് കറസ്പോണ്ട് ചെയ്ത് നമ്മൾ ചിലപ്പോൾ എന്താണ് ഒരു ഹോണ്ടന്റെ കാറിന്റെ ഇമേജ് ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, ഓഡിയൻസ് ആ സൈറ്റിൽ നിന്ന് ലീവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ പ്രോപ്പർ ഇമേജ് ആണെന്ത് നമ്മൾ അവിടെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊക്കെയാണെന്ത് നമ്മൾ ഓഡിയൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ.